Sharjah. Coffee. ഞാൻ 100 പ്രാവശ്യം ഇല്ല. ഞാൻ വേറെ ആളെ നോക്ക്. തച്ചിരുന്നാലടുത്ത് പോവോ പോകാതിരിക്കുവോ എന്ത് വേണമെങ്കിലും തന്നെ തന്നെ ചെയ്താൽ മതി. അത് പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് അതെ, അപ്പൊ എനിക്കല്ലേ മനസ്സിലായി എന്ത് വേണം? പ്ലാൻ കിടന്ന് ക്ഷിച്ചതാണ് ആദ്യം പറഞ്ഞു നോക്ക്. നമ്മൾ തമ്മിൽ തമ്മിൽ തല്ലി രണ്ടുപേരും അങ്ങോട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ശക്തിയിൽ നേരെ അവരെയും കൊണ്ട് തന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടിലോട്ടോ കയറി വന്നാൽ എന്തോ ചെയ്യും? അയ്യോ, അയാൾ അതും ചെയ്യും, എന്റെ അപ്പുറവും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും? പോയേ പറ്റൂ. എങ്ങനെ സൂത്രത്തിൽ കണ്ണു പെട്ടിച്ച് ഉറപ്പിയാട്. ആ ഞാനും വരാം. എന്നിട്ട് ആദ്യം ഒന്ന് ഫോൺ ചെയ്യാം. എന്താണ് അവിടുത്തെ പരുവെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയാൽ മതി. എങ്ങാനും വല്ല തുമ്പും തരി ഇവിടെ കിട്ടിയാൽ എന്നെ കൊന്നുകളയും. എനിക്കുകൊണ്ട് സ്ഥാപിക്കണേ വീടുകളിലൊന്നും ഫോൺ ചെയ്യണ്ട. ഏതെങ്കിലും പബ്ലിക് ഹാൾ ഓഫീസിൽ ഫോൺ ചെയ്യാം. ആ മതി മതി. ആ ഒരു മണിക്കൂറിനകം വെസ്റ്റ് ഓഫിനടുത്തുള്ള ബൂത്തിൽ താനെത്തണം. ആ ഞാനും വരാം. ഓക്കെ ഞാനും. ആ പെണ്ണെന്ന് പറഞ്ഞാൽ ചതുർത്ഥി കാണുന്ന പോലെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ തോന്നുന്നു കുറെ കൂടി മുമ്പേ പരിചയപ്പെടാമായിരുന്നു നിങ്ങളെ. ആ നശിച്ച ഓമനക്കുട്ടനും പണിക്കരും വലിഞ്ഞുമായിരുന്നു നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. എങ്ങോട്ട്? വിശ്വാസമണിക്കര ഓമന കിട്ടണമുണ്ടോ? എന്താ വിശേഷിച്ച്? പെൺകുട്ടികളോ? ഏത് രേഖ? ഏത് ഗീത? ഇന്നലെ ഇവിടെ കൊണ്ടാക്കിയെന്നോ? അതിന് ഞാൻ ഇന്ന് രാവിലെ അല്ലേ ഇവിടെ വന്നുള്ളൂ. ചുമ്മാ തമാശ പറയാതെ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല. നിങ്ങക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും. നോനോ, ഐ ആം വെരി ബിസി. ഇല്ല, ഇന്ന് കാണാൻ പറ്റില്ല. അത് തന്നെയാ മലയാളത്തിൽ പറഞ്ഞത്. ആ എങ്ങനെയുണ്ട് എന്റെ അടവ്? അന്തം വിട്ട് നിൽക്കുകയായിരിക്കും കണ്ടുണ്ടോ? അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം പെടണം. വേഗം പോയി ഡ്രസ് ചെയ്തോ. റെഡി, ഞങ്ങൾ ഇപ്പൊ റെഡി. സത്യത്തിൽ നമ്മൾ കണ്ടത് ഒരു സ്വപ്നമാണോ പണിക്കരെ? സ്വപ്നമായാലും സത്യമായാലും ശക്തി വിഴുപ്പേറ്റെടുത്തല്ലോ. ഇനി തിരിച്ച് നമ്മുടെ തലയിലേക്ക് എടുത്തെറിയാണ്ട് ഇത് ഇതോടെ അയവിട്ട് പോയാ മതിയായിരുന്നു. ഓ എന്റെ ഭഗവാനെ, എനിക്ക് ഒരു കോടി. അങ്ങനെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കില്ലല്ലോ. നിൽക്കേണ്ട ദൂരം അത്രയും ഞാനും മിസ് സീമാമാനും കൂടി നിങ്ങളെ തപ്പി അലഞ്ഞതിൽ എന്താ അർത്ഥം സാറേ? ഏതിന്റെ കാര്യം? ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരിടത്ത് പോയി വേണ്ടപ്പെട്ടവരെ കണ്ട് വേണ്ട വിധത്തിൽ ചോദിപ്പിക്കുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
അവന്മാര് വന്ന് നോക്കിട്ട് തിരിച്ചു പോകട്ടെ. എന്റെ ആനന്ദരവന്റെ വീട് ഒരെണ്ണം ഒഴിഞ്ഞു കിടപ്പുണ്ട്. തൽക്കാലം നിങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊന്ന് കോടതി വരെ പോയിട്ട് വരാം. ചില അർജന്റ് കേസസ് ഡിസ്പോസ് ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഇനി എത്തും. ഇങ്ങോട്ട് കയറിയട്ടെ. അല്ല സാറേ, ഈ ഇത് മറ്റേ നമ്മുടെ പാർട്ടിയില്ലേ ഇത്. ആരടോ ഇതിൽ ഓമനക്കുട്ടൻ നായർ? ഞാനാ വിശ്വാസ പണിക്ക. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട കേറി അങ്ങ് ഒട്ടും അല്ലേ? ഞങ്ങൾ ആരെയും തട്ടിയെടുത്താൽ അവര് ലിഫ്റ്റ് ചോദിച്ചപ്പോ കൊടുത്തതേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ടും ലിഫ്റ്റ് കൊടുത്തു തീർന്നില്ല അല്ലേ? അല്ല അത് എന്റെ സാറേ, അവര് താല്പര്യം കാണിച്ചപ്പോ ഒരു രസത്തിന് കൂടെ കൂടി എന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. കേട്ടോ, നിങ്ങൾ പറയുന്ന കഥകൾ മുഴുവനും ഞാൻ വിശ്വസിക്കാം. ഒറ്റ കാര്യം മാത്രം ചുറ്റി വിളിക്കാതെ പറഞ്ഞാ മതി. ആ പെൺകുട്ടികൾ ഇപ്പൊ എവിടെ? സത്യമായിട്ടും ബാരിസ്റ്റർ ശക്തിയേറന്നാരുടെ വീട്ടിലും. എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അയാൾ കൈമലർത്തിയെന്ന്? സത്യം പറഞ്ഞ ഞങ്ങൾക്ക് എന്റെ സാറേ അതിന്റെ കുട്ടൻസ് ബുദ്ധി കിട്ടിയില്ല. അയാൾ ഞങ്ങൾക്ക് ട്രപ്പ് വെച്ചാകാനേ ന്യായമുള്ളൂ. എന്നിട്ട് അയാളെവിടെ? വീട്ടിൽ കാണും അല്ലെങ്കിൽ കോടതി. പറഞ്ഞത് സത്യമാണെങ്കിൽ വന്നു കയറിയതുപോലെ തന്നെ രണ്ടു കാലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇല്ലെങ്കിൽ കേസ് വെറുതെ വിട്ടു. എങ്ങനെയാ വെറുതെ വിട്ടത് നിങ്ങൾക്ക് അറിയാമോ? പ്രോസിക്യൂഷൻ വലിയ കാര്യത്തിൽ ഹാജരാക്കിയ ദൃക്സാക്ഷിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് തെളിഞ്ഞിട്ട് കൊടുത്തു. അപ്പോഴാ ജഡ്ജി ആടിപ്പോയത്. അല്ലാതെ വെറുതെ വിട്ടതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. എക്സ്ക്യൂസ് മീ, വീട്ടിൽ പോയി കണ്ടില്ല, അതാ ഇവിടെ വന്നത്. പുറപ്പെടുകയല്ലേ? എവിടേക്ക്? കഥ മുഴുവനും ആടിയിട്ട് അവസാനം എവിടേക്കാണെന്ന് ഞങ്ങൾ വന്ന കോൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നാലാളുടെ മുൻപിൽ നാണം കിടണ്ട എങ്കിൽ കമാ എന്നൊരക്ഷരമുണ്ട് അത് കയറിയിപ്പില്. നോക്കൂ ഇൻസ്പെക്ടർ, ആ പെൺകുട്ടിയുടെ ഞാൻ ഒരു ബന്ധുവില്ല. ആ കാര്യത്തിനാണ് വന്നതെന്ന് പിന്നെ എങ്ങനെ മനസ്സിലാക്കി? വക്കീലും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേലയിറക്കണ്ട. അത് മനസ്സിലിരിക്കട്ടെ ബാരിസ്റ്ററെ. സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. സ്റ്റേഷനിലേക്ക് പോകണ്ട, പിള്ളേരെ ഞാൻ കാണിച്ചു തരാം.